ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ മഹാദൈവത്തിന് നന്ദി കരേറ്റുകയും വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചന ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസം കർത്താവ് നമുക്ക് തരേണ്ട സ്വർഗത്തിലെ ദിവ്യമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വചനം നൽകേണ്ടതിന് പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ കൊരിന്തർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ചില ചിന്തകൾ മറ്റ് ചില വാക്യങ്ങളിലൂടെ ചേർത്ത് വായിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്നോരോരുത്തിന് ദൈവത്തിങ്ങിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. പ്രാരംഭഭാഗം മാത്രം മതിയാകും ഇന്നത്തെ ചിന്തയ്ക്ക്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. കർത്താവ് വരുവോളം വേദപുസ്തകം വളരെ പ്രതീക്ഷ നൽകുന്ന പുസ്തകമാണ്. ഒരു കാത്തിരിപ്പിൻ്റെ ധ്വനിയാണ് വേദപുസ്തകത്തിനകത്ത് മുഴുവൻ കാണുന്നത്. കാത്തിരിപ്പിൻ്റെ പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ഒരു രക്ഷകൻ വരികയാണ്. ആ രക്ഷകൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ മുഴുവൻ കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ രക്ഷകൻ വന്നു, രക്ഷ ഒരുക്കി. ഇപ്പോൾ പുതിയ നിയമം നമ്മോട് സംസാരിക്കുന്നത് ഒരു കാത്തിരിപ്പാണ്. ഒരാൾ വരാനുണ്ട്, ഒരാൾ വരാനുണ്ട്. ആരാ? നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഇമ്പങ്ങളുടെ പറദീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരുവൻ വരുന്നു. ആ ഒരാളെ നോക്കിയാണ് സഭ ഇരിക്കുന്നത്. ആ ഒരാളുടെ വരവിനാണ് വിശുദ്ധന്മാർ കാത്തിരിക്കുന്നത്. ആ ഏകൻ്റെ വരവ്, ആ വരവിന് വേണ്ടി കൊടാനുകൂടി ദൈവത്തിൻ്റെ ജനം കാത്തുപാർക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഭയങ്കര പ്രതീക്ഷ നൽകുന്നതാണ്. കാത്തിരിക്കുകയാണ്, വരും, വരാതിരിക്കില്ല, താമസിച്ചാലും വരും എന്നൊക്കെ പറയുന്ന ഒത്തിരി വാക്കുകൾ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തോലൻ കൊരിന്ത്യ സഭയ്ക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. കർത്താവ് വരുവോളം ഒന്നിനെയും വിധിക്കരുത്. സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. കർത്താവ് വരട്ടെ. കർത്താവ് വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നേരെയാക്കും. അപ്പോൾ കർത്താവ് വരുവോളം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വരും, വരാനുണ്ട്, വരാനുള്ളവൻ എന്നൊക്കെയാണ് യേശുവിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, ലോകത്തിൽ ഇതുപോലെ പ്രതീക്ഷ കൊടുക്കുന്നൊരു പുസ്തകം വേറെയില്ല. എന്നെ കേൾക്കുന്ന പല തുറയിലെ ആളുകൾ കാണും, വേദപുസ്തകത്തെക്കുറിച്ച് ഞാൻ സത്യസന്ധമായ കാര്യം പറയുന്നു, ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ കാര്യം പറയുന്നു, ഭയങ്കര പ്രതീക്ഷയുള്ള ജനമാണ് ക്രിസ്ത്യാനിത്വം. അവരോട് ആവർത്തിച്ച് പറയുന്നു, വരുവാനുള്ളവൻ, വരുവാനുള്ളവൻ. ഇപ്പോൾ ഒരുത്തൻ വരാനിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ അനുഗ്രഹത്തിൽ, നിങ്ങളുടെ നന്മയിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുവൻ വരാനിരിക്കുന്നു. വന്നതൊന്നുമല്ല, വരാനിരിക്കുന്നവനാ ശ്രേഷ്ഠൻ. അവൻ വരുവോളം ഒന്നും ചാടിക്കേറി വിധിക്കരുത്, ഒന്നും മുൻവിധിയായി പറയരുത്, ഒന്നും തന്നെത്താൻ അപലപിക്കരുത്. വരാനുള്ളവൻ വന്നിട്ടില്ല. ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ വാക്യം ഉൾപ്പെടെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പകർന്നു വയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അടുത്ത വാക്യം ഞാൻ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. മറ്റേ വാക്യത്തിനകത്ത് കർത്താവ് വരുവോളം, ഇവിടെ പറയുന്നു ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അതൊരു പരിമിതിയാണ്. നഗരത്തിൽ തന്നെ ഇട്ടാ വട്ടത്തിനകത്ത് നമ്മൾ പറയില്ലേ, ഈ 4 ചുമരിനകത്ത്, ഈ വട്ടത്തിനകത്ത്, ഈ കൊച്ചു സർക്കിളിനകത്ത്, ഈ പട്ടണത്തിനകത്ത് മാത്രം ഒതുങ്ങുക എന്നാണ്. വേണ്ട, ജീവിതകാലം മുഴുവൻ ഒതുങ്ങണ്ടെന്ന്, കാലം മുഴുവൻ ഈ പട്ടണത്തിൽ കഴിച്ചു കൂട്ടണ്ടെന്ന്. നിങ്ങൾക്ക് പട്ടണം തുറക്കപ്പെടും, നിങ്ങൾക്ക് ലോകത്തിൻ്റെ അറ്റം വരെ ഓപ്പണിംഗ് ഉണ്ടാകും, നിങ്ങൾക്ക് കണ്ണെത്താത്ത ദൂരത്തേക്ക് വഴിത്താരകൾ വെട്ടിത്തെളിക്കും. അതിനിച്ചിരൂടെ വെയിറ്റ് ചെയ്യേ. എപ്പോൾ വരെ?
ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ പിടിച്ചു നിൽക്കുക, നിങ്ങളുടെ ചുരുങ്ങി നിൽക്കുക, നിങ്ങളുടെ അതിരുകൾ ലംഘിക്കാതിരിക്കുക, നിങ്ങളെ അടരാതെ പിടിച്ചു നിൽക്കുക. അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. അത് വരുവോളം പരിമിതികളുള്ളൂ, അത് വരുവോളമേ നിങ്ങൾക്കൊരു സർക്കിളുള്ളൂ, അത് വരുവോളമേ നിങ്ങൾക്ക് ബൗണ്ടറി ഉള്ളൂ. അത് വന്നു കഴിയുമ്പോൾ ഈ പറയപ്പെട്ട പരിമിതി പൊളിഞ്ഞ് വിശാലതയിലേക്ക് വരികയാണ്. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാനൊരു അവസരം കിട്ടുന്നില്ല, നമുക്കറിയാം. പക്ഷെ അതിന് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞു, കർത്താവ് വരുവോളം, വൃത്തൻ വരാനുണ്ടല്ലോ, അവൻ വരുവോളം നിങ്ങൾ ഒന്നിനെക്കുറിച്ചും സമയത്തിനു മുമ്പേ വിധിക്കാതിരിക്കുക. രണ്ട്, നിങ്ങളുടെ പരിമിതികൾ ഇപ്പോൾ ഇച്ചിരി സഹിക്ക്. ആത്മാവ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ പരിമിതികൾക്ക് മാറ്റം വരുത്തും. അടുത്ത വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത് യെശയ്യാ പ്രവചനം 32:15 വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം. ഇപ്പം ആത്മാവിനെ യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്, പ്രതീക്ഷ നൽകിയ വാക്കുകയല്ല. അയ്യോ ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോകത്തുള്ളൂ, ഇങ്ങനെ അങ്ങ് മുടിഞ്ഞു പോകത്തുള്ളൂ എന്നല്ല, ഇവിടെ പ്രതീക്ഷ നൽകുകയാണ്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം, അത്രയും കാലം കൂടി സഹിക്ക്, ഞാൻ അധികം നിൽക്കേണ്ടി വരികയല്ല, അധികം സഹിക്കേണ്ടി വരികയല്ല, പകരുവോളം. സ്തോത്രം, വലിയ പ്രതീക്ഷ നൽകുക, നിങ്ങളുടെ മേൽ പകരുവോളം തന്നെ. അതെന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മുകളിലത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കുമ്പോഴേ കാണാൻ പറ്റുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ പറയുന്നു, സകല ഭവനങ്ങളിലും മുള്ളും പറക്കാരയും മുളയ്ക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. സ്തോത്രം, പ്രതീക്ഷയുള്ള പല സ്ഥലങ്ങളും. ഇപ്പോൾ ഞാൻ ബാക്കിയെല്ലാം പറയാതെ ഇത് മാത്രം പറയാം, നമ്മൾ ചെറിയ സന്ദേശമല്ലേ പറയുന്നത്. അപ്പോൾ സകല ഭവനങ്ങളിലും മുള്ളും പറക്കാരയും മുളയ്ക്കും എന്നൊരു കാര്യം എഴുതിയിരിക്കുക. അവിടെ മുള്ളും പറക്കാരയും മുളയ്ക്കുക, നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ വീടിനകത്ത് മുള്ളും പറക്കാരയെന്ന് പറഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന, നമ്മൾ ഓർത്ത് നോക്കി, നമ്മുടെ വീടിനകത്ത് മുള്ളു മുളച്ചു നിന്നാൽ, പറക്കാര മുളച്ചു നിന്നാൽ നമുക്കെങ്ങനെയാണ് അതിനകത്ത് പെരുമാറാൻ പറ്റുന്നത്? അപ്പം അത് ഇത് എത്ര കാലം പാസ്ത്ര ഇതിനകത്ത് ഇങ്ങനെ ചെത്തിക്കളയുവോളം പിന്നെ മുള്ള് മുളച്ചു വരിക, പിന്നെയും മുള്ളു മുളച്ചു വരിക, പറക്കാരതയെ പിന്നെയും പടർന്ന് പിടിക്കുക. അയ്യോ, ഇന്നാളത്തെ ഉപവാസത്തിന് ഇത് ചെത്തിപ്പറച്ച് കളഞ്ഞതാണ്, ഇന്നാളത്തെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഇന്നാളെ അഭിഷിക്തം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ പറക്കാര മുഴുവൻ ഉണങ്ങിപ്പോയതാണ്. തീരെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ എത്രത്തോളം ഇത് സഹിക്കേണ്ടി വരും? അതിനൊരു മറുപടിയാണ്, അതിനൊരു മറുപടിയാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം. ആത്മാവിനെ പകരാൻ തുടങ്ങിയാൽ ഈ മുള്ളിന് നിലനിൽപ്പില്ല, ഈ പറക്കാരയ്ക്ക് നിലനിൽപ്പില്ല, ഈ മരുഭൂമി ഉദ്യാനമായി മാറും, ഈ വരൾച്ചയ്ക്ക് നിലനിൽപ്പില്ല. അതിനെ പകരുവോളം പിടിച്ചു നിന്നാൽ മതി, അതിനെ പകരുവോളം പിടിച്ചു നിന്നാൽ മതി. ഇനി ഒരു വാക്കിയോടെ കാണിക്കാം, അത് 123 സങ്കീർത്തനത്തിൻ്റെ 2 ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ നോക്കിക്കൊണ്ടിരിക്കലിന് ഒരു അറുതിയില്ലേ? എത്ര നാളായി നോക്കിക്കൊണ്ടിരിക്കുന്നു? കണ്ണിലെണ്ണയൊഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, കയ്യിലേക്ക് മാത്രം കണ്ണ് തെറ്റാതെ ഇമ ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന്, ഈ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വരുമെന്ന്, ആ ദാസനെപ്പോലെ ആ കണ്ണുകളിലേക്ക് നോക്കുക, കൈകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പാസ്റ്ററെ, എൻ്റെ ദൈവദാസനെ എത്ര നാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും? അതിന് മറുപടി അവിടെയുണ്ട്, പ്രതീക്ഷ അവിടെയുണ്ട്. എത്ര നാൾ? നിന്നോട് കൃപ തോന്നുവോളം. 4 പ്രതീക്ഷകൾ മറഞ്ഞിരിക്കുന്ന 4 ഈ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുക. എത്രത്തോളമാണ് ഈ കാത്തിരിപ്പ്? എത്രത്തോളമാണ് ഈ മിണ്ടാതിരിപ്പ്? എത്രത്തോളമാണ് ഈ മുള്ളും പറക്കാരുടെ ഇടയിൽ കടന്നിങ്ങനെ ജീവിക്കുന്നത്? എത്രത്തോളമാണ് ഈ ഇട്ടാവട്ടത്തിലെ സർക്കിളിനകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നത്? ഈ 4 പ്രതീക്ഷയുടെ ശുഭസൂചന തരുന്ന 4 ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേറ്റിരുന്ന് തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ
ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ദൈവം എന്നോട് പറഞ്ഞു. കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ഈ നാല് വാക്കുകൾ അസാധാരണ സാധ്യത തരുന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കും വിശ്വാസത്തെ ഉറപ്പിക്കുന്നവർക്കും പ്രതീക്ഷ കൈവിടാതെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആറ്റുനോറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കും നാല് മേഖലകളുടെ മാറ്റം ദൈവം പ്രസ്താവിക്കുകയാണ്. ഒന്ന്, നിനക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസാക്ഷിക്കകത്തുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല, ഒരു വിധി വരുന്നില്ല. ഈ വിഷയങ്ങൾക്കെല്ലാം ഞാൻ കയറി വിധിച്ചാലോട്ട് ഒക്കില്ല, പിന്നെ എന്ന് ഇതിനൊരു വിധി വരും? അതിന് കർത്താവ് പറയുന്നു, നീ കയറി വിധിക്കാതെ കർത്താവ് വരുമ്പോൾ എല്ലാം വിധിക്കും. അയ്യോ, അതിന് ഇനി എത്ര കാലം കാത്തിരിക്കണം കർത്താവ് വരുവോളം? ഇതിന് വേദപുസ്തക വാക്കുകൾക്കെല്ലാം രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, അക്ഷരികമായിട്ട് കർത്താവായ യേശു വരും, അന്നേരം എല്ലാ മുൻവിധികളും മാറും. അതിന് കൃത്യമായൊരു കാലം പറയാൻ പറ്റിയേല. കാലമടുത്തു, കർത്താവിൻ്റെ വരവടുത്തു, എന്നാൽ കൃത്യമായൊരു ദിവസം പറയാൻ പറ്റിയല്ല. എന്നാൽ എൻ്റെ ഒരു ആത്മീകവൽക്കരണം പറയാം, എൻ്റെ ജീവിതത്തിലേക്ക് യേശു വരികയാണ്, എൻ്റെ കുടുംബത്തിലേക്ക് യേശു വരികയാണ്. അതിനാണ് നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ ദൈവമക്കളായി തീരുക. അപ്പോൾ എന്താ വാസ്തവത്തിൽ, ഒരു കർത്തൃദാസൻ വരുന്നതല്ല, ഒരു മതം മാറുന്നതല്ല, ഒരു കൂട്ടായ്മ മാറുന്നതല്ല, ജീവിതത്തിലേക്ക് യേശു വരിക, കർത്താവ് വരിക. കർത്താവ് വരുമ്പോൾ എല്ലാ മുൻവിധികളും മാറും. നിന്നെക്കുറിച്ച് പറഞ്ഞു വെച്ച, നിന്നെക്കുറിച്ച് പൗലോസിൻ്റെ ഇവിടുത്തെ പ്രശ്നം, പൗലോസിനെക്കുറിച്ച് കൊരിന്ത്യ സഭക്കാരങ്ങ് വിധിക്കുകയാണ്, ഇയാളും മറ്റവനാണ്, മറച്ചവനാണ്, കള്ളനാണ്, അവനാണ്, ഇവനാണ്, കർത്താവിനെ കണ്ടിട്ടില്ലാത്തവനാണ്, ഇവൻ അപ്പോസ്തോലനല്ല, അങ്ങ് വിധിക്കുക. അതിന് പൗലോസ് പറയുക, കയറി ചാടി വിധിക്കാതെ കർത്താവ് ഇങ്ങ് വരട്ടെ. കർത്താവ് വരുമ്പോൾ അവൻ വിധിക്കും. നമ്മൾ കാണുന്നത് പുറമേ വിധിക്കുമ്പോൾ യേശു പുറമേ വിധിക്കുകയല്ല, വേണ്ടും വണ്ണം വിധിക്കുക. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, കുറ്റം കേട്ടും പഴി കേട്ടും പള്ളു കേട്ടും ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പറയാം, പിടിച്ചു നിൽക്ക്. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ വിഷയത്തിൽ ഇടപെടാൻ ഒരു കോടതി ഇടപെടുന്നത് പോലെ മഹാദൈവത്തിൻ്റെ പുത്രനായ ന്യായാധിപതി ഇങ്ങ് വരും. അവൻ വന്നിട്ട് ചില വിധികൾ നടപ്പിലാക്കും. അവൻ വരുവോളം അല്പം കൂടി പിടിച്ചു നിൽക്ക്. രണ്ടാമത്തത്, പരിമിതിയുള്ള ജീവിതമായിരിക്കും, ഒതുങ്ങിക്കൂടുകയായിരിക്കും. എല്ലാവരും വിശാലതയിലേക്ക് പോയി, നിൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പറന്ന് കയറിപ്പോയി. നീ ഇപ്പോൾ നിൻ്റെ ഗ്രാമത്തിനകത്ത് ഒതുങ്ങുമായിരിക്കും. ഇല്ലെങ്കിൽ നീ പഠിച്ച ശമ്പളമൊന്നും തൊഴിലൊന്നും ആയിരിക്കില്ല കിട്ടുന്നത്. നിൻ്റെ കയ്യിൽ ഒന്നാന്തരം ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ട്. മിടുക്കനായി പഠിച്ച് ജയിച്ച്, മിടുക്കിയായി പഠിച്ച് ജയിച്ചത്, പക്ഷേ നീ ഇപ്പോൾ ഒരു കൊച്ചു സർക്കിളിനകത്ത് തുച്ഛമായ ശമ്പളം കൊണ്ട് ഏതോ രാജ്യത്ത് ഒതുങ്ങുമായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ നീ കൊച്ചു ഗ്രാമത്തിൽ ഒതുങ്ങുന്നത്, ഈ ചെറിയ സർക്കിളിനകത്ത് ഒതുങ്ങുന്നത് മതിയാക്കും. നിന്നെ ഈ ഞെരുക്കമുള്ള സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരുത്തും. ഇവരോട് പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൻ്റെ അറ്റം വരെ നിനക്ക് വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുക, എന്നിട്ടെന്തേ പോകാത്തെ? ഇത് വരുന്നവരെല്ലാം പറയുന്നു, നിനക്ക് വഴിയുണ്ട്, വാതിലുണ്ട്, ഉയർച്ചയുണ്ട്, എന്നിട്ടെന്തിയെ ഈ ഗ്രാമത്തിനകത്ത്, ഈ നാല് മുറിക്കകത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നത്? അതിൻ്റെ കാര്യമാകും ഞാൻ പറയുന്നത്, ഉയരത്തിൽ നിന്ന് ശക്തി നീ ധരിക്കണം, വസ്ത്രം ധരിക്കുന്നത് പോലെ. അതിനുള്ള അവസരം ദൈവം തരും. അത് വന്നു കഴിയുമ്പോൾ നിൻ്റെ പരിമിതികൾ പൊട്ടും. നിനക്ക് വൃത്തം വരച്ചിരിക്കുന്ന സകല അന്ധകാര ശക്തികളെയും വൃത്ത ചുവടുകൾ പൊട്ടിച്ചുകൊണ്ട് നിന്റെ വിശാലതയിലേക്ക്, വിഹായസിലേക്ക് പറന്നുയരുന്ന ചിറക് മുളച്ചവനെ പോലെ, മുളച്ചവളെ പോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും അനന്ത സാധ്യതകളുണ്ട്. അതിൻ്റെ സാധ്യതയാണ് ആ വാക്യത്തിൽ. ആ ആത്മശക്തി നിന്റെ മേൽ, നീ അത് ധരിക്കുവോളം നീ പരിമിതിയിൽ നിൽക്കും. നീ അത് ധരിച്ചു കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നു പോകും. മൂന്നാമത്തത് വായിച്ചത് യെശയ്യാവിൽ നിന്നാണല്ലോ, മുള്ളും പറക്കാരയും മുളച്ച് നിൽക്കുന്ന ഈ സാഹചര്യം. എന്തൊക്കെ കാണിച്ചാലും കുത്തി നോവിക്കുന്ന മുള്ള്, കരിമ്പാറ പോലെ പറക്കാര, എന്തു ചെയ്യുമെന്നറിയില്ല. സ്തോത്രം, നല്ലതിനെപ്പോലും മൂടിക്കളയുന്ന, പടർന്നു കിടക്കുന്ന കളയനത്തിൽപ്പെട്ടതാ പറക്കാര. എന്തൊക്കെ ചെയ്താലും കാണാനില്ല, എത്ര സ്നേഹം കാണിച്ചാലും തിരിച്ച് സ്നേഹം കിട്ടിയല്ല, എന്തൊക്കെ കാണിച്ചാലും ഒരിക്കലും അത് കാണാനുള്ള കണ്ണില്ല, കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമേ കണ്ണുള്ളൂ. ഇതാണ് ആ പറക്കാരുടെയും മുള്ളിൻ്റെയും പശ്ചാത്തലം. അതിൻ്റെ നടുവിൽ എത്ര കാലം ജീവിക്കാനാണ് നിങ്ങൾ ഈ പറയുന്നേ, എനിക്ക് സഹിച്ചു മടുത്തു എന്ന് പറയുമ്പോൾ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം അത്ര
അത്രയും കാലമേ നിൻ്റെ ചുറ്റും നിൽക്കുന്ന മുള്ളിനും പറക്കാരയ്ക്കും മരുഭൂമിക്കും സ്തോത്രം കാലാവധിയുള്ളൂ. അത് കഴിയുമ്പോൾ മുള്ളും പറക്കാരയും മാറി തന്നേ പറ്റൂ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വാക്ക് പറയുന്നു. മുള്ളും പറക്കാരയ്ക്കും ഒരു പരിമിതിയുണ്ട്. ആത്മാവിന് പകരുവോളം പിടിച്ചു നിൽക്ക്. ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ ഇതൊക്കെ നടക്കുന്നേ പിടിച്ചു നിൽക്ക്. നാലാമത്തെ കാര്യമാണ്, ഞാനിങ്ങനെ കാത്തിരിക്കുക, കയ്യിലേക്ക് നോക്കി കാത്തിരിക്കുക, എന്നെ ഇങ്ങനെ നോക്കിയിരുത്തി പറ്റിക്കല്ലേ. എത്ര കാലമാ നിങ്ങളെപ്പോലത്തെ ഉപദേശിമാർ, ദൈവദാസന്മാർ, പാസ്റ്റർ തന്നെ ഒന്നൊന്നര കൊല്ലമായിട്ട് എന്നും പറയും. ഇത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഞാനീ നോക്കിയിരിപ്പ് മാത്രമാണ്. വേഴാമ്പൽ വെള്ളത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നത് പോലെ നോക്കിയിരിക്കുന്ന എന്നെ പറ്റിക്കല്ലേ എന്ന് മനസ്സിനകത്ത് നിഷ്കളങ്കത പരമാർത്ഥതയോടുകൂടി വ്യാകുലപ്പെടുന്ന ജീവിതങ്ങളോട് ഞാൻ പറയാം, ഇല്ല, സ്വർഗം പറ്റിക്കില്ല. സ്തോത്രം. ഈ കാത്തിരിപ്പിന് ഒരു വിരാമമുണ്ടാകും. എപ്പോൾ വരെ നീ കാത്ത് കാത്തിരിക്കുമ്പോൾ നിന്നോട് കൃപ കാണിക്കും, നിൻ്റെ മേൽ കൃപ ചൊരിയും. കൃപ ചൊരിഞ്ഞാൽ കാത്തിരിപ്പ് തീർന്നു, കാര്യം നടക്കാൻ തുടങ്ങും. അപ്പം നാല് കാര്യങ്ങളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രതീക്ഷ തരുന്നൊരു പുസ്തകമാണ്, ചുമ്മാ കൊതിപ്പിക്കുന്ന പുസ്തകമല്ല. ആരോ വരാനുണ്ട്, എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്, എന്തൊക്കെയോ ദൈവത്തിന് ചെയ്യാനുണ്ട്. ആ പ്രതീക്ഷയുടെ തീനാളങ്ങളെ കരിന്തിരി മുറിച്ച് മാറ്റി എണ്ണ ഒഴിച്ച് നിറച്ച് പ്രശോഭിക്കുന്ന വിളക്ക് പോലെ നിങ്ങളെ ഉയർത്തി തണ്ടിന്മേൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കൈവിടാത്ത ദൈവത്തിൻ്റെ കരുത്താർന്ന കരങ്ങളിൽ തന്നെ നിങ്ങൾ അമർന്നിരിക്കുക. എന്നിട്ട് ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറ, ഈ പരിമിതി പൊട്ടും, ആത്മാവിനെ ധരിച്ചാൽ മതി, ഈ മുൻവിധികളെല്ലാം മാറും, കർത്താവ് ഇങ്ങ് വന്നാൽ മതി, എൻ്റെ കാത്തിരിപ്പിന് വിരാമമാകും, എൻ്റെ മേൽ കൃപയിറങ്ങിയാൽ മതി, എൻ്റെ മുള്ളും പറക്കാർ ഈ മരുഭൂമിക്ക് മാറ്റം വരും, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഇങ്ങ് പകർന്നാൽ മതി. ഇത്രത്തോളം സാധ്യതകളുള്ള ദൈവമക്കളുടെ ഗണത്തിൽ നിന്നെപ്പെടുത്തിയ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ മുന്നോട്ട് പോകോ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കിടയിൽ നിൻ്റെ മേൽ ഈ നാല് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ ദൂതുകൾക്കായി സ്തോത്രം. നാഥ, ഇത്രയേറെ പ്രതീക്ഷ നൽകാൻ ഞങ്ങൾ എന്തുള്ളു കർത്താവേ? ഞങ്ങളെ ദൈവം കൊതിപ്പിക്കുകയല്ല, ഞങ്ങളെ ദൈവം പറ്റിക്കുകയല്ല. സത്യം പറയുക ദൈവം, ഞാൻ വരുവോളം മിണ്ടാതിരിക്കുക, എൻ്റെ ആത്മാവിനെ ധരിക്കുവോളം ഒതുങ്ങിക്കൂട്, എൻ്റെ കൃപ ലഭിക്കുവോളം നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ ആത്മാവിനെ പകരുവോളം നീ ഈ മുള്ളിൻ്റെയും പറക്കാരുടെ ഇടയിൽ പിടിച്ചു നിൽക്ക് എന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ ഈ ജനത്തിന് അദൂത് കൈമാറുകയാണ്, അധികം താമസിക്കില്ല. ഈ കാലാവസ്ഥ മാറും, ഈ കഷ്ടത മാറും, ഈ ഞെരുക്കം മാറും, ഈ പരിമിതി മാറും, ഈ കാത്തിരിപ്പ് മാറും, ഈ ഒതുക്കം മാറും, ഈ നിന്ന മാറും, ഈ മുള്ളും പറക്കാരയ്ക്ക് മറുതി വരും. ഞാനത് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് പറഞ്ഞുകൊടുത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം അത് ചെയ്തേക്കണം. ഞങ്ങൾ ഉപവാസത്തിലാണല്ലോ അപ്പാ, 31-ാം തീയതിക്കുള്ളിൽ ഈ സംഭവങ്ങൾ വരട്ടെ. ഞങ്ങൾക്ക് വരേണ്ടത്, ഞങ്ങൾക്ക് കിട്ടേണ്ടത്, ഞങ്ങളിൽ വരേണ്ടത് വരട്ടെ അപ്പാ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.